മക്കളില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ എന്താ ചോദിക്കുക? ഞാൻ പറയണ്ടല്ലോ, അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത്. അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം. കുട്ടി മരിച്ചൊരു വാപ്പനെ ഉമ്മനെ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണത്. എനിക്കറിയാം, 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചത്. അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവൻ്റെ മയ്യത്ത് ഇറക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ, ഓൻ്റെ പേര് പറയാതിരിക്കട്ടെ പറയാതിരിക്കട്ടെ എന്നാണ്. ഇവരതന്നെ കൃത്യമായി പറയാനാ വന്നത്. മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല. നമുക്കൊരു മുറിവുണ്ട്, അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ അത് ഉണങ്ങുമോ? അതുകൊണ്ട് വേറൊരാളെ മുറിവിലും പോയിട്ട് തൊടരുത്, അത് ഉണങ്ങിക്കോട്ടെ. തടിയില്ല ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്. അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. തടിയില്ലാത്ത ഒരാളോട് തടിയില്ലാത്ത കാര്യം സംസാരിക്കരുത്. വേറെന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ? ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടണ്ട. ഒരാളെ നോവിക്കരുത്. കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി, നമ്മൾ വേറെ കല്ലെറിയാൻ പോയിരുന്നു. കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും, പക്ഷെ ആ കല്ലവിടെ കിടക്കും. കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ആ കല്ലവിടെ കിടക്കും, നമ്മളത് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പറയാന്നുള്ളതല്ല, ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെയും പിന്നെയും പിന്നെ ആലോചിക്കേണ്ടത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ഇവിടെ അത്രയും ഉമ്മമാരിരിക്കുന്നല്ലേ, അതെന്തോ ആവട്ടെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ആരെങ്കിലും കാണുന്നതാണോ, ആരോടെങ്കിലും വർത്തമാനം പറയുന്നതാണോ, ആരെങ്കിലും പോയിട്ട് കാണുന്നതാണോ, എന്തെങ്കിലും വായിക്കുന്നതാണോ, എന്തെങ്കിലും കേൾക്കുന്നതാണോ, എന്താവട്ടെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണോ? ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ആരുണ്ടാവുക? ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും അല്ലേ. എന്നാൽ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിൻ്റെ പിന്നിലോ അവൾ തന്നെയായിരിക്കും കേട്ടോ. അവളുടെ ചങ്കൂറ്റമുള്ള നിലപാടുകളായിരിക്കും, അവളുടെ ധീരമായ കാൽവെപ്പുകളായിരിക്കും, അവളുടെ അടിയുറച്ച അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, ഏതെന്നറിയോ? പിന്നെ ഹസ്രത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സയ്യിദ് സുലൈമാൻ നദിയുടെ ഗംഭീരമായൊരു പുസ്തകമാണ്. നമ്മൾ ആയിഷ ബീവി എന്നിങ്ങനെ പറയില്ലേ, അവരാരായിരുന്നു എന്നറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. ആയിരക്കണക്കിന് ആൾക്കാരുടെ ടീച്ചറായിരുന്നു, 2000-ത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നബി അത് എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു, ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്നല്ല, 2000-ത്തിലേറെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് തെറ്റാണോന്നറിയില്ല, എന്തായാലും 1000-ത്തിലേറെ ഉണ്ട്, 2000-ത്തിലുണ്ടല്ലേ. അതേപോലെ കവയത്രിയായിരുന്നു, നിമിഷ കവിയായിരുന്നു. എന്ത് രസമുള്ള കവിതകളാണെന്നറിയോ? ഹസ്രത്ത് ആയിഷ കേട്ടോ, IPH ആണ് ഇറക്കിയെന്ന് തോന്നുന്നു, വേറെ ആരും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ആയിഷ, ഭയങ്കര അഭിമാനബോധം വരും ആ പുസ്തകം വായിച്ചാല്. ഇപ്പം നമ്മളെ ഒരാൾ അപമാനിച്ചു എന്ന് വിചാരിച്ചോളൂ, 5 മിനിറ്റ് കൊണ്ട് നമ്മളത് ഒഴിവാക്കി കളയും. പുളിമരമായതിനു ശേഷം അതിനെ കത്തിക്കൊണ്ട് വെട്ടിയാലും കുറച്ച് ദിവസം കൊണ്ട് അത് പരിഹരിക്കപ്പെടും. പക്ഷെ ചെറിയ ഒരു ചെടിയാകുമ്പോൾ അതിനൊരു കുത്തു കൊടുത്താൽ അതവിടെ കിടക്കും. അങ്ങനെ കുത്തു കിട്ടിയ ഒരാളായിരുന്നു അവർ, ഈ പറഞ്ഞ ഹിറ്റ്ലർ. ഇത്രയും വിശദീകരിച്ച എന്തിനാണെന്നറിയോ? ഒരാൾ ദുഷ്ടനായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അങ്ങനെ ദുഷ്ടനാകാൻ സാധ്യതയുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടേ, മനസ്സിലല്ലേ. അവരെ അപമാനിക്കരുത്, അവർക്ക് സമൂഹത്തോട് അമ്മായിയോടുള്ള പക അവസാന നിമിഷവും ഒരു മനുഷ്യനുണ്ടായി എന്ന് അറിഞ്ഞല്ലേ, ഭയങ്കര സംഭവമല്ലേ അത്. നമ്മുടെ അടുത്ത് വന്നൊരു ഒരു ആളെനിക്ക് ഓർമ്മയുണ്ട്, കുറേ വയസ്സുള്ള ഒരാളാണ്.
എഴുപത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. അവർ കരയുക, അവർ ശരിക്കും ഒരു വോളിബോളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അല്ല ആയിട്ടുള്ള ഒരാളാണ്. വോളിബോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ കോളേജിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവൾ ഡൽഹിയിലേക്ക് ഒരു മത്സരത്തിന് പോയി. ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലത്ത് വാഷ്റൂമിൽ പോയ സമയത്ത് അവിടുന്ന് അവർ വീണു, ആ കുട്ടി വീണു. അങ്ങനെ കളിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു, ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞു അവിടുന്ന്. അതിനിടയിൽ എന്താ സംഭവിച്ചെന്നറിയോ, ഗർഭപാത്രത്തിന് വലിയ പരിക്ക് വന്ന് അങ്ങനെ ഗർഭപാത്രം എടുത്തിട്ട് നീക്കി. ഗർഭപാത്രം നീക്കിയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ കുട്ടി. വോളിബോൾ കളിക്കാൻ പോയ കുട്ടിയാ. കുറേ ആളുകൾ വരൂലേ വീട്ടിലേക്ക് കുട്ടിയെ കാണാൻ, ആ കൂട്ടത്തിലൊരാൾ വന്നു, കുടുംബത്തിലുള്ള ഒരാളാണ്. അവരീ കുട്ടിയോട് പറഞ്ഞു, അതേതായാലും നന്നായി, ഇനി നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ. ഇത് പറഞ്ഞിട്ടേ 65-ാമത്തെ വയസ്സിൽ ഒരാൾ കരയാണ്. മനസ്സിലായില്ലേ? ആ ചെറിയ ചെടിക്ക് കിട്ടിയ കുത്താണ്. നമ്മളോട് കുറേ ആൾക്കാർ എന്താ പറയില്ല അറിയോ, സങ്കടം വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയേ, സന്തോഷം വരുമ്പോൾ എന്താ കേൾക്കാത്തത്? എനിക്കതിന് ഉത്തരം കിട്ടി, സന്തോഷം വരുമ്പോൾ ഒരു ജീവിതമുണ്ട്, നമ്മളാവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? സങ്കടം വരുമ്പോഴാണ് പുറത്തുനിന്നൊരാളുടെ ഒരു ഹെൽപ്പ് വേണ്ടത്. സന്തോഷം വരുമ്പോൾ നമുക്ക് ആരെയും ഹെൽപ്പ് വേണ്ടല്ലോ, നമുക്ക് ജീവിതമുണ്ട്. ആളായിരുന്നു, ലോകം മുഴുവനും ഭരിക്കാൻ മാത്രം അഹന്ത കയ്യിലുള്ള മനുഷ്യനായിരുന്നു. അവസാനം എന്താ സംഭവിച്ചേ? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു നായയും അദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയും മാത്രമേ ഉണ്ടായിരുന്നു. ആ കാമുകിയെ അദ്ദേഹം അന്ന് വൈകുന്നേരം കല്യാണം കഴിച്ചതാണ്. ആ പെൺകുട്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വലിയ വലിയ രാജ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. തകർന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിജയങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ഹിറ്റ്ലറിൻ്റെ മാത്രം കാര്യമല്ല, വലിയ വലിയ മനുഷ്യന്മാരുടെ ഒക്കെ ജീവിതം എടുത്തു കൊണ്ടും അവരുടെ തകർച്ചയുടെ നിമിഷങ്ങളിൽ അവരുടെ കൂടെ അവരുടെ പെണ്ണാണ് ഉണ്ടായിരുന്നത്. ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ച് ആദ്യത്തെ കാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും പരിഭ്രമം ഉണ്ടാവും. ആ പരിഭ്രമത്തിൽ പ്രവാചക തിരുമേനി ഓടി വരികയാണ് അല്ലേ. എങ്ങോട്ട് ഓടി വന്ന്? ചെറുപ്പകാലം മുതൽ കണ്ട കുറേ ആളുകൾ അവിടെ ഉണ്ടല്ലോ അല്ലേ. കുട്ടിക്കാലം മുതൽ കണ്ട ചങ്ങായിമാരുണ്ട് അവിടെ, അങ്ങോട്ടല്ലല്ലോ പോയത്. 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരാളുടെ മടിത്തട്ടിലേക്കാണ് ചെന്നത്. ഒരു പരാതിയും പറഞ്ഞില്ല. എന്തിനാ അവിടെ ആ മുകളിൽ ഒറ്റക്ക് പോയിരുന്നത് എന്നൊന്നും ചോദിച്ചില്ല. അവരിങ്ങനെ കൂട്ടി പിടിച്ചിട്ടിങ്ങനെ നെഞ്ചത്ത് തടവി കൊടുക്കുക ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് എന്താ പറഞ്ഞേ? അതും ആലോചിക്കണം കേട്ടോ. നിങ്ങൾ നിസ്കരിക്കുന്ന ആളല്ലേ, നോമ്പ് നോൽക്കുന്ന ആളല്ലേ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളല്ലേ, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ, നിങ്ങളെ പഠിച്ചവൻ കൈവിടൂല എന്ന് പറഞ്ഞു. നിസ്കരിക്കേണ്ട നോമ്പൊൽക്കണ്ട നല്ല കേട്ടോ. പക്ഷെ അതല്ല അവിടെ പറഞ്ഞത്. നബിക്ക് അപ്പോഴും ആരാധനാകർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല അവർ എടുത്തു പറഞ്ഞത്. എടുത്തു പറഞ്ഞത് വേറെ ചില കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളെ പഠിച്ചവൻ ഒരിക്കലും കൈവിടൂല. എന്താണ് യേശുവിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റിച്ച് കളഞ്ഞു. ഒരാൾ ഒളിച്ചിരുന്നു, ഒരാൾ ഒറ്റ കൊടുത്തു, ഒരാൾ കളം മാറി ചവിട്ടി. കൂടെ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു മൂന്ന് പേർ. കാരണം എന്താ പറയുക, ഞാൻ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, ഈ ഭാര്യ പിന്നെ ഈ മക്കളില്ലാത്ത കുടുംബങ്ങളില്ലേ, അല്ലെങ്കിൽ ദമ്പതികൾ അവിടെ ഭാര്യക്കാണ് പ്രശ്നം എങ്കിൽ അവിടെ ഒന്നുകിൽ ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അല്ല, അത് തെറ്റൊന്നുമല്ല കേട്ടോ. വേറെ കല്യാണം കഴിക്കൽ ഒരു തെറ്റേ അല്ല കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ ഉപേക്ഷിച്ച കുറേ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഭർത്താവിനാണ് കുഴപ്പമെങ്കിൽ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരെ ഞാൻ വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. തീരല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. കാരണം സ്ത്രീ എപ്പോഴും ഉറ്റുനോക്കുന്നത് പുരുഷൻ്റെ വിജയങ്ങളിലേക്കല്ല, അവൻ്റെ പരാജയങ്ങളിലേക്കാണ്, അവൻ്റെ ദുഃഖങ്ങളിലേക്കാണ്. കാരണം ഒരു ഒരു മനുഷ്യൻ റിയൽ ആകുന്നത്, ശരിക്കുള്ള ആളാകുന്നത് അയാളുടെ സന്തോഷങ്ങളിലല്ല, അയാളുടെ സങ്കടങ്ങളിലാണ്. നമ്മളിങ്ങനെ ചുരുണ്ട് കിടക്കും. ഫ്രോയിഡൊക്കെ പറയുന്നുണ്ട്, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലെ കിടക്കുന്നു. അപ്പം നമുക്ക് അതാണ് ആവശ്യം.
അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, വലിയ കാറ് വേണ്ട, വലിയ വീട് വേണ്ട, ഒന്നും വേണ്ട. അതുപോലൊരു ഇടമാണ് നമുക്ക് ആവശ്യം ദുഃഖങ്ങളിൽ.